ഇന്ധന വിലവർദ്ധനവിനെതിരെ പോയിയിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സാബു കൈതാരൻ അധ്യക്ഷ വഹിച്ച ധർണ എറണാകുളം ഡിസിസി വൈസ് പ്രസിഡന്റ് എംടി ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസവും മത്സരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ആ വിലവർദ്ധനവ് ആസ്വദിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ മഹാമാരിയുടെ ഭീതിയിൽ രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി ജനങ്ങൾ സമരരംഗത്തിറങ്ങാൻ ഇറങ്ങില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ജനങ്ങൾ തൊഴിൽ പോലും ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ അടച്ചുകൂടിയിരിക്കുമ്പോൾ വിദ്യാലയങ്ങൾ പോലും തുറക്കാതെ പറ്റാത്ത സാഹചര്യമുള്ളപ്പോൾ ആ സാഹചര്യത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ തുനിയുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. ഈ ഒരു മാനസിക അവസ്ഥ ഇത് അമ്പലപ്പാടത്ത് ആനയിടയുമ്പോൾ ജീവന് വേണ്ടി ഓടുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് അവരുടെ പോക്കറ്റടിക്കുന്ന മനസാക്ഷിയില്ലാത്ത മോഷ്ടാക്കളുടെ ഒരു മാനസിക അവസ്ഥയിലേക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തരംതാണു എന്നുള്ളതാണ് ഇന്നത്തെ ചുമതല. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ പെട്രോളിയം വിലവർദ്ധനവിനെതിരെ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സമരം കാണുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിലവർദ്ധനവിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും ധനകാര്യ വകുപ്പ് മന്ത്രി സി തോമസ് ഐസക്കുമാണ് എന്നുള്ളതാണ് സത്യം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. സോയി കോലഞ്ചേരി, സി ജെ സാബു, കെ എം പുരുഷോത്തമൻ, ഷൺമുഖൻ, സജീവൻ കുന്നപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്രത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വലിയ കോടികൾ കൊടുത്തുകൊണ്ടാണ് ഇവിടെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നാട്ടിലെ കൊച്ചുങ്ങളുടെ കാശ് കൊടുത്ത് പോലും കുത്തിപ്പൊളിച്ചുണ്ടാക്കിയ വാസി സർക്കാർ ജീവനക്കാരുടെ നിർബന്ധിത പിരിവ്, സന്നദ്ധ സംഘടനകളുടെ പിരിവ്, അതോടൊപ്പം തന്നെ പ്രവാസികളുടെ ഒക്കെ തന്നെ പണം ശേഖരിച്ചുണ്ടാക്കിയ പണമാണ് വിനിയോഗിക്കപ്പെട്ടത്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി.